നമസ്കാരം, ഞാൻ പ്രിയങ്കയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടുക്ക തോരനാണ്. അപ്പോൾ ഇതിന് ആവശ്യം രസകദളിയുടെയോ പാളയം കൊടൻ്റെയോ വിളയാത്ത ഇതുപോലത്തെ കുഞ്ഞു കായാണ്. അപ്പോൾ ഈ കായ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഇത് നമ്മളൊരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. വേണമെങ്കിൽ വറ്റലുമുളക് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന ഈ പൊട്ടുക ഇട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് ഒരു സ്പൂൺ വേണ്ട, അര സ്പൂൺ ഉപ്പ് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ തിരികിയതാണിത്. ഇതിലേക്ക് 4 പച്ചമുളകും മഞ്ഞപ്പൊടി നേർത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, ഒരു 4 അല്ലി, പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കുക. നമുക്കിനി കാ വെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലോട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നമുക്കിനി ഇത് ഉപയോഗിക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ പൊട്ടുക തോരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻസുകളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഇടുക. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.